പ്രധാനമന്ത്രിയുടെ ഓഫീസിനും രാഷ്ട്രപതിക്കും കത്തയച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ ആരാണ് എന്ന് ശരിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രപതിക്ക് ഗവർണർ കത്ത് നൽകിയതോടുകൂടി കേരളത്തിൽ ഇനി രാഷ്ട്രപതിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയത് വലിയ വിമർശന വിധേയമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഇഴകേറി വിമർശിച്ചിരുന്നു. ഇപ്പോഴതാ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയത് ഭരണത്തലവനായ തന്നെ അറിയിക്കാതെയാണ് ആരോപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചിരിക്കുകയാണ്. മേലധികാരി എന്ന നിലയിലാണ് ഗവർണർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണം, അല്ലാതെ വെറുതെ ഒരു കത്തൊന്നുമല്ല എന്നുള്ള ആവശ്യവുമായി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തിന്റെ പകർപ്പും വച്ചിട്ടുണ്ട്. ഇതോടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ വഴിത്തിരിവിലാണ്. അപ്പോൾ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണെന്ന് മാത്രം. അതായത് ഇപ്പോൾ വിദേശയാത്രയിലാണ് ഗവർണർ ഇടപെട്ടിരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങളിൽ എന്തൊക്കെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പരോക്ഷമായ ഒരു സൂചന ഗവർണർ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ശരിക്കും തെളിയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിസിമാരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വിദേശയാത്ര പോകുന്നതിന് മുൻപും വന്ന ശേഷവും സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെന്ന നിലയ്ക്ക് തന്നെ മുഖ്യമന്ത്രി യാത്രാകാര്യം അറിയിച്ചിട്ടേയില്ല. ഇത് ബിസിനസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഗവർണർ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഔദ്യോഗിക യാത്ര പോകും മുൻപ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെയും മുഖ്യമന്ത്രിമാർ ഗവർണർമാരെയും കാര്യങ്ങൾ നേരിട്ടെത്തി ധരിപ്പിക്കാറുണ്ട്. നടത്താൻ പോകുന്ന പ്രധാന ചർച്ചകളെയും മറ്റും പറ്റിയാണ് ഇത്തരത്തിൽ ഭരണത്തലവന്മാരെ ധരിപ്പിക്കുക. പോയി വന്ന ശേഷം യാത്രയുടെ ഫലത്തെക്കുറിച്ചും അറിയിക്കും. എന്നാൽ ഒക്ടോബർ 3 മുതൽ 13 വരെയുള്ള മുഖ്യമന്ത്രിയുടെ 10 ദിവസം നീണ്ട യാത്രയും 4 രാജ്യങ്ങൾ സന്ദർശിച്ചതും അവിടെ നടന്ന ഔദ്യോഗിക ചർച്ചകൾ സംബന്ധിച്ചും വിവരങ്ങൾ ഗവർണറെ ധരിപ്പിച്ചിട്ടേയില്ല. മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി രാജീവ്, വീണ ജോർജ്, വി അബ്ദുറഹ്മാൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം പല രാജ്യങ്ങളിലായി ഔദ്യോഗിക യാത്ര നടത്തി. ഗവർണറുടെ കത്ത് കേന്ദ്ര സർക്കാർ ഗൌരവമായി എടുക്കുമെന്നാണ് സൂചനകൾ. ഗവർണറുടെ കത്തിനെക്കുറിച്ച് രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അഭിപ്രായവും തേടും. ഗവർണർമാരുടെ കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലായതിനാൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. ഔദ്യോഗിക വിദേശയാത്രകൾ സംബന്ധിച്ച് ഗവർണറെ അറിയിക്കുന്നതാണ് കീഴ്വഴക്കമെങ്കിലും ഇപ്രാവശ്യം സർക്കാരും ഗവർണറും തമ്മിൽ സർവകലാശാല VC നിയമന പ്രശ്നത്തിൽ കടുത്ത ഏറ്റുമുട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറെ രാജ്ഭവനിൽ ചെന്ന് കാണുന്ന കീഴ്വഴക്കം മുഖ്യമന്ത്രി പാലിച്ചുമില്ല. അന്തരിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ഗവർണറോട് മുഖ്യമന്ത്രി അവിടെ വച്ച് യാത്രാ വിവരം സൂചിപ്പിച്ചുവെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നേയില്ല. അങ്ങനെ വഴിയിൽ വച്ചല്ല, അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ വച്ചല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിക്കേണ്ടത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഏതായാലും രാജ്ഭവൻ അത് നിഷേധിച്ചതോടുകൂടി സംസ്ഥാന സർക്കാർ വീട്ടിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം വിദേശത്ത് പോയ മന്ത്രിമാരും പെടുമെന്നാണ് സൂചന.